എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഒരു വിശേഷം തന്നെയാണ് കേട്ടോ. നമ്മളെ വാഴക്കുല പഴുത്ത് നമ്മൾ മേലെ നിന്ന് അങ്ങനെ പറിച്ച് 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 എടുത്തേന്ന് വാഴക്കുലേൻ്റെതേ. ഇനിയിപ്പം അതാ നമ്മുടെ വാഴക്കുല പഴുത്ത് ഇറക്കുകയാണ് കേട്ടോ. ബാക്കി ബാക്കിയൊക്കെ നമ്മളിവിടെ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മുകൾ ഭക്ഷ്യത്തൊക്കെ നമ്മൾ പറിച്ചെടുത്ത് ഉപ്പേരി വെച്ചിട്ടുണ്ട്. എൻ്റെ വീഡിയോയിൽ ഞാൻ ആദ്യം കാണിച്ചിരുന്നല്ലോ അല്ലേ. കാണാത്ത ആൾക്കാരൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കി, അഭിപ്രായം പറഞ്ഞു നോക്കിട്ടാ. അപ്പം അങ്ങനെ കുറച്ച് വാഴ അങ്ങോട്ട് നല്ല പഴുത്ത് നമുക്ക് സുന്ദര കുട്ടപ്പനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഏതായാലും വാഴക്കുല ഉഷാറായിക്കണുണ്ട് അല്ലേ. അപ്പം ഇത് ഇനി നമ്മൾ അയൽവാസികൾക്കൊക്കെ കൊടുക്കണം. മാത്രം തിന്നാൽ പോരല്ലോ, നമ്മൾ ചുറ്റുമുള്ളവരും തിന്നണം. ഒക്കെ കൊടുക്കണം. അപ്പം അമ്മ വാഴക്കുലയും കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. രണ്ട് കൊല ഉണ്ടായിരുന്നു. ഒന്ന് ഇപ്പോൾ കഴിഞ്ഞ മാസം പറിച്ചു, ഒന്നിപ്പോൾ അത് ഇന്നലെയും പറിച്ചു. ഈ ഒരു വീഡിയോ ഞാൻ ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്കൊക്കെ വീഡിയോ ഇടാൻ പറ്റുന്നുള്ളൂ. ഫുള്ളായിട്ടൊന്നും വീഡിയോ എടുത്തിടാൻ സമയവും കിട്ടില്ല, ഒന്നും കിട്ടില്ല കേട്ടോ. ഒന്നാമത് പറഞ്ഞാൽ ഈ നോമ്പൊക്കെ ആയതുകൊണ്ട് കട്ട്ലേറ്റ് സമൂസ ഒക്കെ ഇവിടെയൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. വൈകുന്നേരത്ത് നമ്മൾ റോഡും പക്കത്താണ് പോയി നിൽക്കൽ. അപ്പം അതിൻ്റെ തിരക്കൊക്കെ കാരണം വീഡിയോ നിർത്താനില്ല. പിന്നെ ട്രൈപോർഡും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ടാണ് ഒരു വീഡിയോ അല്ലെങ്കിൽ അപ്പം അത് അങ്ങനെ ഓണാക്കി വെച്ചാൽ മതി. പിന്നെ എന്നാൽ എഡിറ്റ് ചെയ്ത് ഇതാക്കാനും സമയമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ നമ്മൾ വീഡിയോ ഇത് ചെയ്യാത്തത്. പിന്നെ വീഡിയോ കിട്ടാനും തന്നെ കാണാനും ആൾക്കാർ വേണ്ടേ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും കംപ്ലീറ്റ് ആയിട്ട് കാണുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ എന്ത് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾ പറഞ്ഞ് അറിയിക്കുക കേട്ടോ. ഗുണമായാലും ദോഷമായാലും കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക, നമുക്ക് സന്തോഷമുള്ളൂ എന്താണെങ്കിലും അഭിപ്രായം. അപ്പോൾ നമ്മൾ പഴം നമ്മൾ കുടിക്കാൻ ശമനത്താത്താക്ക് കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ ധനി ചേച്ചീൻ്റെ അവിടെയും കൊടുക്കണം കേട്ടോ. പിന്നെ ഒരു ഇത് ഈർപ്പ് നമ്മൾക്ക് കൊടുത്തേക്കണം, നമുക്കുള്ള പഴാണ് കേട്ടോ. ഇപ്പം നല്ല പഴുത്ത സുന്ദര കുട്ടപ്പനായ പഴമാണ്. ഇത് നമ്മൾ ശമനത്താത്താൻ അവിടെ കൊണ്ടുപോയി കൊടുക്കട്ടോ. ഇതാണ് ശമനത്താക്കൻ്റെ വീട്. നമുക്ക് പല ദിവസമാണ് ചെയ്യണം. നമ്മുടെ പൂച്ച, കരിമ്പൂച്ച, കോഴിമ്പൂച്ചേനെ പണ്ട് കാണുന്നതിൻ്റെ പേരാണ്. എപ്പോഴും ഉണ്ടാവും ഇവിടെ നമ്മുടെ സ്വന്തമായിട്ടുള്ള പൂച്ച. എല്ലാ വീട്ടിലും വൈകുന്നേരം ഭക്ഷണത്തിന് സമയത്തൊക്കെ നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ എത്തിട്ടാള് ധന്യേച്ചിൻ്റെ അവിടേക്കാണ് കേട്ടോ. പഴം പഴുത്തു, ഈ ഒരു പഴം ഇങ്ങനെയുള്ളത് വീസിലാക്കുന്നത് ഞങ്ങൾ മാളുത്താത്താൻ്റെ അവിടേക്കാണ്. അത് അവിടെ ആറുമണി വന്നിരിക്കുന്നത്. ആദ്യം അവിടേക്ക് പോകുക എന്നപ്പോഴേക്ക് ഓളാണ് കുടിക്കുന്നത് കേട്ടോ. അതാ ഓള് കുടിച്ചിട്ടാണ് പോരുന്നത് കേട്ടോ. അപ്പൊ ഞാൻ വലുതായിട്ട് അവിടെ. പിന്നെ എന്താ ഞങ്ങളാണ് നല്ല ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട്, അതുകൊണ്ട് കേട്ടോ നമ്മൾ വീഡിയോ എടുക്കാണെങ്കിൽ. പിന്നെ വൈകുന്നേരം ഇപ്പൊ പെരും മഴ കേട്ടോ. പിന്നെ ഇപ്പൊ കച്ചവടം മുടങ്ങി, കാരണം സാധനങ്ങളൊക്കെ കുഴച്ച് സെറ്റാക്കി പൊരിക്കണൊക്കെ കഴിഞ്ഞു. ഇതൊക്കെ ഇന്ന് ഇപ്പൊ ഉണ്ടാവും വിചാരിച്ചു, പക്ഷെ മഴ ഉണ്ടാവാതെ എത്താനും പറ്റില്ല, കാരണം അത്രയും ചൂടാണ്. ഏകദേശം മഴ ഒരു 5 മണിയായിട്ട് സ്റ്റോപ്പ് ആയതുകൊണ്ട് നമ്മൾ കച്ചവടത്തിന് പോയിരിക്കും. കച്ചവടത്തിന് പോകുന്നതിന് മുന്നേ നമ്മളെ നമ്മളെ വീഡിയോ കംപ്ലീറ്റ് ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോൺ അങ്ങോട്ട് ഓഫായി ബാറ്ററിയിലോ. അതാ നമ്മൾ നമ്മുടെ പൊക്കോട ഉണ്ടാക്കുന്നത് കേട്ടോ. പൊക്കോട ഉണ്ടാക്കുന്ന പറഞ്ഞാൽ വലിയ പൊള്ളയ്ക്കണ പൊക്കോടല്ല കേട്ടോ. അപ്പത്തോടൊന്നും ഇടാത്തതുകൊണ്ട് വലുതായിട്ട് പൊള്ളയ്ക്കണ പൊക്കവടല്ല. നമ്മൾ മുട്ടയാണ് ചേർക്കുന്നത്. അരിപ്പൊടി, മൈദ, കടലമാവ് ഇതാണ് മെയിന്. പിന്നെ അതിലേക്ക് ചേർക്കുന്ന സാധനങ്ങൾ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി അതൊക്കെയാണ് കേട്ടോ. കരിവേപ്പില നന്നായിട്ട് ഇടുക, പച്ചമുളക് ഇതൊക്കെ തന്നെയുള്ള അതിലേക്ക് ചേർക്കുന്ന സംഭവങ്ങൾ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.